ഹായ് ഫ്രണ്ട്സ്, ജെ ത്രീ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ആൻഡ്രോയിഡ് ഗെയിമിനെ കുറിച്ചിട്ടാണ്. ഗെയിമിൻ്റെ പേര് കാരം 3D എന്നാണ്. നമുക്കത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് ഫസ്റ്റ് നോക്കാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ബട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് കാണിക്കുന്നത്. അറൗണ്ട് ഒരു 12 MB ആണ് ഈ ഗെയിമിന് വരുന്നത്. അപ്പോൾ നമുക്ക് കാരം 3D നോക്കാം. കാരം 3D വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു 88,000 പേര് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തുറന്നിങ്ങനെ കളിക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പ്ലേ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണം ഈ മൊബൈലിൻ്റെ സെക്ഷൻ ഒന്ന് നമ്മൾ പ്ലെയർ 2 ആണ് നമ്മളുള്ളത്. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് പേ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. മീൻസ് നമ്മൾ ബിഗിനറാണെങ്കിൽ ബിഗിനർ, അപ്പോൾ നമ്മൾ എക്സ്പേർട്ട് ആണെങ്കിൽ ആ രീതിയിലുള്ള മാച്ച് ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം ഗെയിം. എനിക്ക് ഗെയിം കളിച്ചപ്പോൾ തോന്നിയിട്ടുള്ളത് വളരെ സൗണ്ട് ഞാൻ ഇത്തിരി കുറയ്ക്കുകയാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ്. ഇപ്പോൾ നമ്മുടെ കോയിൻ എന്ന് പറയുന്നത് ഇത് കളർ ഗെയിമാണ്. അപ്പോൾ നമ്മുടെ കോയിൻ എന്ന് പറയുന്നത് ബ്ലാക്കാണ്. അപ്പോൾ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ക്യാരം ബോർഡ് കളിക്കണ മാതിരി കളിച്ചാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. നമുക്ക് ക്യാരം ബോർഡായിട്ട് ടച്ച് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഗെയിം ശരിക്ക് നമുക്ക് ഇഫക്റ്റീവായിട്ട് കളിക്കാൻ പറ്റും. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈക്കിൽ 2 പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്ട്രൈക്കറിൽ പോയിൻ്റ് ചെയ്യാൻ പറ്റും എവിടേക്കാ എന്നുള്ളത്. നമ്മളെങ്ങനെ ക്യാരം ബോർഡ് കളിക്കുന്നു ആ രീതിയിൽ തന്നെയാണ്, അതേ ഫോഴ്സ് കാണിക്കുന്നതിനനുസരിച്ച് കളിച്ചാൽ മാത്രമാണ് ഈ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇതൊരു 2-3 വട്ടം കളിച്ചു, എനിക്കിതുവരെ ജയിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് നാൾ ക്യാരം ബോർഡ് കളിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് സെയിം സൈഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അടിക്കാൻ പറ്റും. അത് നമ്മുടെ ശരിക്കും നമ്മുടെ നാട്ടിൽ കളിക്കുമ്പോൾ അങ്ങനെ നമ്മൾ കളിക്കാൻ പാടില്ലെന്നാണ് പറയുക. എന്നാൽ ഇത് ശരിക്കുള്ള ഗെയിമിൽ ശരിക്കും അങ്ങനെ അടിക്കാൻ പറ്റുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഈ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഗെയിമിൻ്റെ നമ്മളിപ്പോൾ ക്യാരം ബോർഡ് കളിക്കുന്നവർക്ക് കറക്റ്റായിട്ട് കളിക്കാൻ പറ്റുന്നൊരു ഗെയിമാണ്. ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് 3 കോയിൻസ് ഇട്ട് കഴിഞ്ഞു. പിന്നെ ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ നോക്കി കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കോയിൻ ഇടാൻ സാധിക്കില്ല. നമുക്ക് ഡയറക്ഷൻ വെറുതെ അവരൊരു ഐഡിയ മാത്രം തരുന്നുള്ളൂ. അന്ന് ഡയറക്ഷനായിട്ട് അതൊരു ബന്ധമില്ല. നമ്മൾ ക്യാരം ബോർഡിൽ എങ്ങനെ കോയിൻസ് അടിക്കുന്നത്തെ ഫോഴ്സ് അറിയാൻ വേണ്ടി വേണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാത്ത രീതിയിൽ അതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ കറക്റ്റ് സൂമിങ് അല്ല അതിൽ കിട്ടും. ഇനി അത്ര എളുപ്പം നല്ല ഗെയിം കളിക്കാനായിട്ട് ഇപ്പം നമ്മൾ പറയുന്നത് ചെത്തിയിടാൻ നോക്കുക, അതൊക്കെ കറക്റ്റായിട്ട് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ബാക്കി ഗെയിമിൻ്റെ മാതിരി നമുക്ക് എന്താ പറയുക, നമ്മൾ 8 ബോൾസ് കളിച്ചിട്ടുണ്ടായിരിക്കും ബോൾസ്. അപ്പോൾ ആ ഗെയിമിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഏറോ ഡയറക്ഷൻ വെച്ച് കളിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കളിക്കാൻ പറ്റും. ഈ ഗെയിമിൽ അങ്ങനെയല്ല, ശരിക്കും നമ്മൾ ക്യാരം ബോർഡിൽ എങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ചെത്തുക എന്നൊക്കെ പറയില്ല. അപ്പോൾ ആ രീതിയിൽ ചെത്തി കളിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ ജയിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഗെയിമിനെ കുറിച്ചൊരു ഇത് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ അവരും നമ്മളെക്കാൾ സൂപ്പറായിട്ട് അവരുടെ കളിയിൽ നിന്ന് തന്നെ അവർ എക്സ്പേർട്ടാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്കും അവർക്കും 3-3 കോയിൻസ് ഇടാൻ ബാലൻസ് ഉണ്ട്. ഞാൻ അവൻ്റെ ഓപ്പോസിറ്റ് കോയിൻ ഇട്ട് പോയി.
നിങ്ങൾക്കിപ്പോൾ കളീനെ കുറിച്ചൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ്. നമ്മൾ വിചാരിക്കുന്ന മാതിരി അത്ര ടഫ് എന്ന് പറയാൻ പറ്റില്ല. ശ്രദ്ധിച്ച് കളിച്ചാൽ നമുക്ക് ജയിക്കാം. ഇപ്പോൾ നമുക്കൊരു കോയിനും കൂടി ഉള്ളു. ഈ ഗെയിമിൽ ത്രൂ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വിജയിക്കുള്ളൂ. ഉണ്ടല്ല, നമുക്ക് അത്ര ആ ഡയറക്ഷനിൽ അടിച്ചിട്ട് പോയത് എവിടേക്കാന്ന് നിങ്ങൾ കണ്ടു ഇരിക്കുന്നു. ഇപ്പോൾ നമ്മൾക്ക് അവർക്ക് ഒരു കോയിനാണ്, അവരാ റിവേഴ്സ് ഇട്ടിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കളി തോറ്റു. അപ്പോൾ ഇതിൽ നമുക്ക് ബോർഡ് നമുക്കൊരു നാലഞ്ച് ഗെയിം കളിക്കാൻ പറ്റും മറ്റേ ടൈമിൽ. എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലീഡ് ചെയ്തിട്ട് വൺ ഓർ ടു അങ്ങനെ ആയിട്ട് പോവും. വിജയിക്കുന്നതിന് സ്കോർ ബോർഡ് വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഗെയിം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ ഗെയിമിന് കൊടുക്കുന്ന റേറ്റിംഗ് 3 ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.